മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം അഞ്ചാണ് നിലവിലെ ജലനിരപ്പ് പത്ത് സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ടും ജലനിരപ്പ് ഉയരുകയാണ് പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കും പ്രിൻസ് ഈ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് എന്ന വളരെ പ്രധാനപ്പെട്ട നിലയിൽ എത്തിയിരിക്കുകയാണ് എന്താണ് നീയുള്ള നടപടികൾ പത്ത് ഷട്ടറുകൾ തുറന്നിട്ടുണ്ടല്ലോ കൂടുതൽ ഉയർത്താനുള്ള സാഹചര്യമുണ്ടോ ഇപ്പോൾ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ രേഖപ്പെടുത്തുന്നു മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു പത്ത് ഷട്ടറുകൾ ഇന്നലെ ഉയർത്തിയിരുന്നതാണ് പക്ഷേ അതിൽ കാര്യമായ ഗുണമുണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പ്രിൻസ് വിവരങ്ങൾ മാറ്റമുണ്ടായി രഞ്ജിതമായ അതേസമയം നേരിയവോതി വർധനമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു അതായത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം പൂജ്യം അഞ്ച് പൂജ്യം അടിയിലെത്തിയതിനോടെയാണ് തമിഴ്നാട് കുഞ്ഞ് തന്നെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തിയത് പിന്നീട് ഘട്ടംഘട്ടമായി പത്ത് ഷട്ടറുകൾ ഉയർത്തുകയായിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഘരത്തിലധികം വെള്ളം പിൽവയിലൂടെ പെരിയാറ കേൾക്കുന്നുണ്ട് ഇത് തുടർന്ന് പെരിയാറിൽ വിലപ്പെരിയാറിനെ ജനത്തിന് കൃഷി നിൽക്കാൻ സാധിക്കുന്നില്ല പൂജ്യൂ ചിലപ്പോൾ പൂജ്യം വഞ്ചിലടിയിലേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം കടൽ മാത്രവും തമിഴ്നാട് രണ്ടായിരത്തി ഒരുന്നൂറ് കലടിയോളം വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അതായത് ആകെ ആകെ നാലായിരത്തി നാനൂറ് കനടിയോളം വെള്ളം വെള്ളത്തിൽ അടക്കുന്ന പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഇതിന് സമാനമായ രീതികൾക്ക് ഇതിലധികമായ രീതിയിൽ നീരൊഴുണ്ട് എന്നതാണ് വസ്തുത ഇത് അതുകൊണ്ട് തന്നെ ഇന്ന്

അവരുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ നിലവിൽ ിൽ കേരളം ആവശ്യപ്പെട്ട് അടിയിൽ ജലനിരപ്പ് നിലനിർത്തണമെന്നാണ് അതിൽ റോഷി മന്ത്രി റോഷിയൊക്കെ ഇത് സംബന്ധിച്ച് കത്തയച്ചു എന്നാൽ തുടർന്ന് കത്തയച്ചു ദിവസം എന്തായാലും തമിഴ്നാട് വെള്ളം പുറത്തേക്ക് വിടാനുള്ള നടപടി ആരംഭിച്ചിട്ട് പോയി ജലനിരപ്പ് റൂട്ട് സർവീസിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ഇന്നലെ അവരും അത്തരത്തിലൊരു നടപടി ആരംഭിച്ചത് വെള്ളം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ തുടങ്ങിയത് എങ്കിലും കാര്യമായി കേരളത്തിന്റെ ഒരു നിർദ്ദേശം ഉപയോഗി പരിഗണിച്ച് വലിയ തോട്ടിലൊരു വെള്ളം പുറത്തേക്ക് വിഴുകിയിട്ടില്ല കഷ്ടംഘട്ടമായി ഒഴുക്കുക എന്നുള്ളത് തന്നെയാണ് അവരും നടപടി തീറ്റിരിക്കുന്നത് എന്നാലും കുറയാത്തൊരു സാഹചര്യത്തിൽ നീലവെടുപ്പ് കുറയാതെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇന്ന് കുറച്ചുകൂടി വെള്ളം തുറന്നു വിളുകുന്ന ഒരു സ്ഥിതിയിലേക്ക് എടുക്കില്ല അത് കേരളമായി കുഴിയതിനു ശേഷമായിരിക്കും അവിടെ നടപടി തീരുന്നില്ല എന്നാലും ഇതേ അളവിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഒരു ും അതാണ് സാഹചര്യം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ് നൂറ്റിമുപ്പത്തി എട്ട് ദശാംശം പൂജ്യം അഞ്ച് അടിയാണ് മുല്ലപ്പെരിയാറിലെ നിലവിലെ ജലനിരപ്പ് പത്ത് ഷട്ടറുകൾ തുറന്നിരുന്നു കാര്യമായ നീരൊഴുക്കുണ്ട് കാര്യമായി തന്നെ ജലം പുറത്തേക്ക് വിടുന്നുണ്ട് പക്ഷെ നീരൊഴുക്ക് അതിലും കൂടുതലാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം മുല്ലപ്പെരിയാറിലുണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് ആ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഇടുക്കി അണക്കെട്ടിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട് ആലുവ പെരിയാർ തീരത്തെ ജലനിരപ്പ് പരിശോധിച്ച ശേഷമേ ഷട്ടറുകൾ തുറക്കൂ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ കൂടുതൽ ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പും വേഗത്തിൽ വർദ്ധിക്കുന്നുണ്ട് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ട് ജലനിരപ്പ് ഇരുന്നൂ ക്ഷമിക്കണം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് അടിയിലെത്തുന്ന റെഡ് പ്രഖ്യാപിക്കും വയനാട് ബാണാസുരസാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തി മീറ്റർ എത്തിയ സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജലസംഭരണിയുടെ ഇന്നത്തെ അപ്പർ റൂൾ ലെവൽ ഡാമിലെ അധിക ജലം താഴേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായുള്ള രണ്ടാംഘട്ട മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് ദിവസവും രേഖപ്പെടുത്തിയത് റെക്കോർഡ് മഴ ഇരുന്നൂറ്റിനാല് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ആകെ ലഭിച്ചത് അഞ്ച് ദിവസത്തിൽ പ്രതീക്ഷിച്ചിരുന്ന മഴയേക്കാൾ ശതമാനം കൂടുതലാണ് ഇത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചപ്പോൾ കുറവ് പെയ്തത് തിരുവനന്തപുരത്താണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഒന്നാം തീയതി മുതൽ ഇന്നലെ അഞ്ച് ദിവസത്തിൽ സീസണിലെ ഏറ്റവും ഉയർന്ന മഴയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് ഐഎം ടി പ്രവചന പ്രകാരം അഞ്ചു ദിവസത്തിൽ തൊണ്ണൂറ് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് എന്നാൽ ലഭിച്ചത് ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴ ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് അഞ്ച് ദിവസത്തിൽ മുന്നൂറ്റി അറുപത് മില്ലിമീറ്റർപത്തിനാല് ശതമാനം കൂടുതലാണ് ഇടുക്കിയിൽ പെയ്തത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ ലഭിച്ച തൃശൂരും മുന്നൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ച എറണാകുളം ജില്ലയുമാണ് കൂടുതൽ മഴ ലഭിച്ച മറ്റ് ജില്ലകൾ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് നൂറ്റി പതിനഞ്ച് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുന്ന സ്റ്റേഷൻ തിരിച്ചുള്ള കണക്കിൽ പൊന്മുടി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്ററും തീക്കോയ് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്ലിമീറ്ററും മഴ അഞ്ച് ദിവസത്തിൽ രേഖപ്പെടുത്തി മുന്നിലെത്തി പതിമൂന്ന് ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് ആഴ്ചകൾ കൊണ്ട് പെയ്യേണ്ട മഴ ദിവസങ്ങൾക്കുള്ളിൽ പെയ്തപ്പോഴെല്ലാം കേരളം ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചു ഇത്തവണയും അത് സംഭവിച്ചു ഡാം മാനേജ്മെന്റിൽ സ്വീകരിച്ച പ്രൊഫഷണലിസവും മുന്നൊരുക്കങ്ങളും കേരളത്തെ രക്ഷിച്ചു ഉമേഷ് ബാലകൃഷ്ണൻ ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇടുക്കി ജില്ലയിലുമാണ് യെല്ലോ അലേർട്ട് മറ്റ് പത്ത് ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജഗ്ദീപ് ധൻഖറും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മാർഗറ്റ് ആൽവയുമാണ് മത്സരരംഗത്തുള്ളത് സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള രാജസ്ഥാനിലെ ജാട്ട നേതാവും പശ്ചിമബംഗാൾ മുൻ ഗവർണറുമാണ് ജഗദീപ് ധൻഖർ മുൻ കേന്ദ്രമന്ത്രിയും മുൻ രാജസ്ഥാൻ ഗവർണറുമാണ് കോൺഗ്രസ് നേതാവായ മാർഗ്രറ്റ് ആൽവ മാർഗരറ്റ് ആൽവയെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ കൂടിയാലോചിച്ചില്ല എന്ന കാരണത്താൽ തൃണമൂൽ കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് അതിനുശേഷം വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഫലം പ്രഖ്യാപിക്കും കെഎസ്ആർടിസിയിൽ ഡീസൽ വാങ്ങാൻ പണമില്ലാത്തതിനാൽ ഇന്ന് കൂടുതൽ ഷെഡ്യൂളുകൾ മുടങ്ങും ഇന്ന് അൻപത് ശതമാനം വരെ ഓർഡിനറി സർവീസ് ഓടിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം ഡീസൽ ലഭ്യതയനുസരിച്ച് അത്യാവശ്യ സർവീസ് ഓടിക്കണം തിരികെ വരുന്ന ട്രിപ്പ് യാത്രക്കാരെ കിട്ടിയ ശേഷം മതിയെന്നാണ് നിർദ്ദേശം യാത്രക്കാർ കുറവായി വരുന്ന ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റ് ഡീലക്സ് ബസ്സുകൾ ഡിപ്പോയിൽ പിടിച്ച് യാത്രക്കാരെ ബൈപ്പാസ് റൈഡറിലും ബൈറൂട്ട് സർവീസിലും കയറ്റിവിടണം ബൈപ്പാസ് റൈഡറിന് ഇരുവശത്തു നിന്നും ഡീസൽ ഫുള്ളാക്കി നൽകണമെന്നും എം ഡി നിർദ്ദേശം നൽകി പന്തിരിക്കര സ്വദേശി ഇർഷാദിന്റെ മരണം കൊലപാതകം തന്നെയെന്ന നിഗമനത്തിൽ പോലീസ് വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാൻ നടപടികൾ തുടങ്ങും ഇർഷാദിന്റെ മൃതദേഹം പരിശോധന കൂടാതെ സംസ്കരിക്കാൻ വിട്ടുകൊടുത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് കുടുംബം ആരോപിച്ചു സ്വർണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ ഇർഷാദ് പുറക്കാട്ടേരി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി എന്നാൽ ഇത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല ഇർഷാദിന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു കൊന്നതിന് ശേഷം പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നോ എന്ന് പരിശോധിക്കും നമ്മൾ നമ്മൾ അതിനെക്കുറിച്ച് ഇഷാദിനെ തട്ടിക്കൊണ്ടുപോവാൻ കൊട്ടേഷൻ നൽകിയ കൈതപ്പൊയിൽ സ്വദേശികളായ നയൻ വൺ സിക്സ് നാസർ എന്ന സ്വാലിഖ് ഷംനാഥ് എന്നിവർ വിദേശത്താണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട് ഇതിനുള്ള ശ്രമങ്ങളടക്കം തുടങ്ങിക്കഴിഞ്ഞു നാസർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു ഇർഷാദിന്റെ സഹോദരിയുടെ വിവാഹം മുടക്കാനും ശ്രമിച്ചു ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവര് വിളിച്ചു പറഞ്ഞതാണ് വീട്ടുകാരടുത്തുനിന്ന് വിളിച്ചു പറഞ്ഞ് അവനെങ്ങനെ നിക്കാതെ കഴിഞ്ഞാൽ അവനെ കൊല്ലുന്നതാണ് അപ്പം അവര് കല്യാണം മുടക്കാൻ പുറപ്പെട്ട് അന്നേരം ഇവിടുന്ന് കുറെ ആൾക്കാർ പോയിട്ട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല കാര്യങ്ങൾ നടക്കട്ടെ ഒരു പെൺകുട്ടിന്റെ ആവശ്യം നടക്കട്ടെ എന്നറു കൊയിലാണ്ടി നന്ദിയിലെ കോതിക്കൽ കടപ്പുറത്ത് കണ്ടെത്തിയ മൃതദേഹം മേപ്പയൂർ സ്വദേശി ദീപക്കിന്റേതാണെന്ന് കരുതി വിട്ടുകൊടുത്തതിൽ പൊലീസിന് വീഴ്ച സംഭവിച്ചെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു ദീപക്കിന്റെ സുഹൃത്തുക്കളടക്കം സംശയം പ്രകടിപ്പിച്ചിട്ടും മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഡി എൻ പരിശോധന നടത്തിയില്ല ഇഷാദിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ അതേസമയം ദീപക്കിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് വടകര റൂറൽ എസ് അമ്മ പരാതി നൽകി നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും കുറ്റപത്രം പരിശോധനയ്ക്കായി ജൂലൈ ഇരുപത്തിയേഴിന് പരിഗണിച്ചെങ്കിലും കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നേരിട്ട് വിചാരണ കോടതി കൈമാറിയതിലെ നിയമവശങ്ങളും പരിശോധിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും പ്രതിഭാഗം അഭിഭാഷകർക്കും നിലവിൽ വിചാരണ നടക്കുന്ന അഡീഷണൽ സ്പെഷ്യൽ സെഷൻസ് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസായതിനാൽ അധിക കുറ്റപത്രത്തിൽ കൂടുതലായി ഒരു പ്രതിയെ ഉൾപ്പെടുത്തിയത് എട്ടാം പ്രതി ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന പുതിയ വകുപ്പുകൾ സാങ്കേതിക കാര്യങ്ങൾ എന്നിവയാണ് കോടതി പരിശോധിക്കുന്നത് എറണാകുളത്തെ പ്രത്യേക സി കോടതിയിലാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടന്നുവരുന്നത് വിചാരണ കോടതിയുടെ ചുമതലയുണ്ടായിരുന്ന ജഡ്ജി ഹണി എം വർഗീസിന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം കിട്ടിയതിനെ തുടർന്നാണ് വിചാരണ ഇങ്ങോട്ട് മാറ്റിയത് അതേസമയം വിചാരണ കോടതി വനിതാ ജഡ്ജിക്കെതിരെ നൽകിയ അതിജീവിതയുടെ അപേക്ഷ ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ കൈമാറിയിട്ടുണ്ട് കേസിൽ തനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നാണ് പുതുക്കുടി എസ്റ്റേറ്റിൽ ഉരുൾപൊട്ടി രണ്ടു കടകൾക്കും ഒരു ക്ഷേത്രത്തിനും മുകളിലേക്ക് മണ്ണിടിഞ്ഞു ആളപായമില്ല ഈ കഴിഞ്ഞ കഴിഞ്ഞ രാത്രി ഒരു മണിയോട് കൂടിയാണ് ഇങ്ങനെ സംഭവമുണ്ടായത് മൂന്നാറിൽ നിന്നും മൂന്നാർ മറയൂരിന് സമീപമുള്ള കുണ്ടള പുതുക്കുടി എസ്റ്റേറ്റിലാണ് മണ്ണിടിച്ചിലുണ്ടായത് രണ്ട് കടകൾക്ക് മുകളിലേക്കും ഒരു ക്ഷേത്രത്തിന് അവിടുത്തെ ഒരു ക്ഷേത്രത്തിന് മുകളിലേക്കുമാണ് മണ്ണിടിഞ്ഞു വരുന്നത് പക്ഷെ ആളപായമില്ല എങ്കിലും വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായി ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു രാത്രി തന്നെ ഏതായാലും ആളവായം ഉണ്ടായിട്ടില്ല എങ്കിലും ശക്തമായ മഴയായിരുന്നു രാത്രി പുലർച്ചെ എല്ലാം അവിടെ ശക്തമായ മഴയായിരുന്നു ജില്ലയിൽ ഒട്ടാകെയുള്ള മഴയുടെ ഭാഗമായി മൂന്നാർ മേഖലയിലും വളരെ ശക്തമായ മഴയായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് രാത്രിയിലെ മണ്ണിടിച്ചിലുണ്ടായത് ഏതായാലും ആളവായം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് യാതൊരു വിവരങ്ങളുമില്ല അത്തരത്തിലുള്ള അപകടങ്ങളൊന്നുമില്ല രണ്ട് കടകളുടെ മുകളിലേക്കാണ് ആദ്യം മണ്ണിടിച്ചത് അതോടൊപ്പം തന്നെ സമീപത്തെ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കും കുറച്ച് മണ്ണിടിച്ചിലുണ്ടായി മഴ പുലർച്ചെ വരെ മഴ തുടരുകയായിരുന്നു എങ്കിലും മൂന്നാറിൽ നിന്നും ഉള്ള ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ മറയൂർ പോലീസും നിന്നുള്ള പോലീസ് സംഘവും എത്തി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ശരി സ്റ്റാലിൻ സിറോ മലബാർ സഭയിൽ നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിഭാഗം വിശ്വാസികളുടെയും വൈദികരുടെയും പ്രതിഷേധം ശക്തമാകുന്നു പുതിയ അഡ്മിനിസ്ട്രേറ്റർ നിയമനത്തിലും ജനാഭിമുഖ കുർബാന വിഷയത്തിലും പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ നാളെ കൊച്ചിയിൽ സംഗമം നടത്തും ചാർജ് എടുത്ത ദിവസം തന്നെ വൈറലായ ആലപ്പുഴ കളക്ടർ വി ആർ കൃഷ്ണദേജ ജില്ലക്കാർക്ക് പുതുമുഖമല്ല പ്രളയക്കെടുതിയിൽ ജനം വളഞ്ഞപ്പോൾ നാടിന് താങ്ങായി നിന്ന സബ് കളക്ടറെ ഇരുകയും നീട്ട് സ്വീകരിച്ചവരാണ് ആലപ്പുഴക്കാർ അയാം ഫോർ ശ്രദ്ധേയനായ സബ് കളക്ടർ കളക്ടർ പദവിയിൽ തിരിച്ചെത്തിയപ്പോൾ വൈറലായത് കുട്ടികൾക്കായി പുറപ്പെടുവിച്ച ഉത്തരവാണ് എന്റെ ആദ്യ ഉത്തരവ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് നാളെ നിങ്ങൾക്ക് ഞാൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ എട്ട് വയസ്സുകാരി വായിക്കുന്നത് കളക്ടർ അങ്കിൾ അവൾക്കും കൂട്ടുകാർക്കുമായി എഴുതിയ കത്താണ് പ്രളയകാലത്ത് അര ലക്ഷത്തോളം കുട്ടികൾക്ക് പുത്തനെടുപ്പും പുസ്തകവും പഠനോപകരണങ്ങളും നൽകിയ അങ്കിളിനെ അവൾ മറന്നിട്ടില്ല നമ്മുടെ ജില്ലയിൽ നല്ല മഴയാണ് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം ജോലിക്ക് പോയിട്ടുണ്ടാകും കരുതി പുറത്തേക്കൊന്നും സർക്കാർ അറിയിപ്പുകളുടെ ഔപചാരികതകളില്ലാതെ നാളെ അവധിയെന്ന ഉത്തരവ് ഒരു ചേട്ടന്റെ കരുതലോടെ വളരെ ലളിതമായി ജനങ്ങൾക്കിടയിലേക്ക് ജില്ലാ കളക്ടറുടെ എഫ് ബി പേജിലൂടെ എത്തിയപ്പോൾ നാടൊന്നടങ്കമുള്ള രക്ഷിതാക്കൾ അത് ഏറ്റെടുത്തു മഴക്കാലത്തെ രണ്ട് ദിവസത്തെ അവധിയറിയിപ്പോടെ കൃഷ്ണദേജി ഇപ്പോൾ ആലപ്പുഴയിലെ കുട്ടികൾക്ക് മാമനാണ് കളക്ടർ പിന്നെ െന്നും ആയതുകൊണ്ടും പകർച്ചവ്യാധി ആയതുകൊണ്ടൊന്നും എവിടെയും പറഞ്ഞോ ആ പറഞ്ഞു പറഞ്ഞോണ്ട് പോയില്ലേ ഇല്ല കളക്ടർമാൻ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നു അവധി ആയതുകൊണ്ട് പുറത്തേക്കൊന്നും വീട്ടിലിരുന്ന് പെരുമഴകാലത്ത് കളിക്കാനൊന്നും പോകാതെ സുരക്ഷിതരായി വീട്ടിലിരിക്കൂ എന്നായിരുന്നു ആദ്യത്തെ ദിവസത്തെ ഉപദേശം സൂക്ഷിച്ച് വണ്ടിയോടിച്ച് വേഗം വീട്ടിലെത്താൻ അച്ഛനമ്മമാരോട് ആവശ്യപ്പെടണമെന്നായിരുന്നു രണ്ടാം ദിവസത്തെ സ്നേഹോപദേശം ഈ അവധിക്കാലത്തിൽ കുട്ടികൾ എല്ലാവരും സുരക്ഷിതമായിട്ട് ഉണ്ടാകണം കൗതുകം നിറഞ്ഞ ഈ അറിയിപ്പുകൾ മണിക്കൂറുകൾക്കകം തന്നെ കേരളമാകെ ഏറ്റെടുത്തു ന്യൂസെയിറ്റീൻ ആലപ്പുഴ